ഹായ് ഓൾ, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന മൂവിയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ മൂവി നെറ്റ്ഫ്ലിക്സിലാണ് കണ്ടത്, തിയേറ്ററിൽ കാണാൻ സാധിച്ചില്ല. ഈ മൂവിയുടെ ചുരുക്കത്തിൽ റിവ്യൂ പറയുകയാണെങ്കിൽ, ഈ മൂവി ഭയങ്കര എനർജറ്റിക്കാണ്. കല്യാണ് പ്രിയദർശൻ്റെ ആക്ടിങ്ങും ഭയങ്കര എനർജറ്റിക്കാണ്, ഇതിൻ്റെ മ്യൂസിക്കും നല്ല സൂപ്പറാണ്. പക്ഷേ സ്ക്രിപ്റ്റിലെ കുറച്ച് ഒരു എന്തോ പോരായ്മകൾ തോന്നി, നമുക്കൊരു സ്ട്രഗ്ലിങ്. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടാവും, ഇതൊരു പെൺകുട്ടിയുടെ ഫുട്ബോൾ കമൻറ്റേറ്റർ ആവാനുള്ള ആഗ്രഹവും അതിൻ്റെ പിന്നാലെ നടക്കുന്ന സ്ട്രഗിളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ മൂവി കണ്ടോണ്ടിരിക്കുമ്പോൾ നല്ല എനർജറ്റിക് ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ സ്ട്രഗ്ലിങ് പാർട്ടും ആ ഭാഗങ്ങളൊക്കെ അത്രത്തോളം കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല, ഭയങ്കര സിമ്പിളായ പോലെ തോന്നി. എന്തായാലും ഒരു വൺ ടൈം വാച്ചിനുള്ള ഒരു മൂവി തന്നെയുണ്ട് ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന മൂവി. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മനു സി കുമാർ ആണ്. ആളുടെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടമാണ്, ആളുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ മൂവിയിലുള്ളത്. ഈ മൂവിയുടെ മൂന്ന് മെയിൻ ഘടകം എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ മലയാളികൾക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന കാര്യമാണ് ഫുട്ബോൾ. ആ ഫുട്ബോൾ നല്ല രീതിയിൽ തന്നെ ഇതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാത്തിമ എന്ന ക്യാരക്ടർ കല്യാണി, കല്യാണി നല്ല എനർജറ്റിക് ആയിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഹേഷം അബ്ദുൽ വാസിബാണ്, എൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെയൊക്കെ മ്യൂസിക് ചെയ്ത ഹേഷമാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തത്. ഭയങ്കര എനർജറ്റിക്കാണ് ഈ മൂവിനൊരു അപ്ലിഫ്റ്റ് ചെയ്യുന്ന മ്യൂസിക് തന്നെയാണ്, ഭയങ്കര എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഒരു സോങ് ഉണ്ട്, സോങ്ങും നല്ല രസമുണ്ട് കാണാനും കേൾക്കാനും, അടിപൊളിയായിരുന്നു ആ സോങ്. ഇതിൻ്റെ ആക്ടിങ് സൈഡിലെന്ന് പറയുന്നത് നമ്മൾ കല്യാണി പ്രിയദർശൻ്റെ ആക്ടിങ് തിരക്കേടില്ലാതെ ആ റോളിന് ജസ്റ്റിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാമിനി ഉണ്ട്, ഫാമിനി നല്ല സൈഡ് കിക്ക് ആയിട്ടുള്ള റോളും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സുധീഷും സുധീഷിൻ്റെ വൈഫായിട്ട് അഭിനയിച്ച സുധീഷിൻ്റെ പുള്ളിക്കാരിയുടെ ഫാദറായിട്ടാണ് അഭിനയിക്കുന്നത്. സുധീഷും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ബ്രദറായിട്ട് അഭിനയിച്ച ആളും. പിന്നെ ഇതിൽ നമ്മുടെ സിദ്ദിഖിൻ്റെ മകനെ ഷെഹീൻ സദീഖും ഇതിൽ കുഴപ്പമില്ലാത്ത ഒരു റോൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റോൾ അത്രത്തോളം കൺവിൻസിങ്, ആ ഒരു കലിപ്പനാണ്. ഇപ്പോൾ പൊതുവെ എല്ലാം കലിപ്പന്മാർ കാണിക്കുന്ന അതേ സാധനമാണ്, കൂടുതലൊന്നും ഇട്ടിട്ടുണ്ടായില്ല. പിന്നെ തിരക്കിട സാബുവിൻ്റെ ഒരു നെഗറ്റീവ് റോളുണ്ട്, ആ റോളും ആള് ആ ജസ്റ്റ് ആ റോള് ഒരു വെറുപ്പിക്കൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് വില്ലൻ റോളൊക്കെ. പിന്നെ ഇതിലൊരു സർപ്രൈസ് ക്യാരക്ടറുണ്ട്, അത് നിങ്ങൾ കണ്ടോക്ക്. അത് അത്രത്തോളം വലിയ ആളെ കാണിച്ച് റിവീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്രത്തോളം സർപ്രൈസ് എലമെൻ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ആക്ടിങ്ങും ഇതൊക്കെ ബാക്ക്ഡ്രോപ്പും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡ്. നെഗറ്റീവ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ സ്ക്രിപ്റ്റാണെങ്കിൽ കുറച്ചുകൂടിയും സ്ട്രഗ്ലിങ് പാർട്ട് കുറച്ചുകൂടി രസമൊക്കെ ആയിരുന്നു എന്ന് തോന്നി. തുടക്കത്തെ ബേസൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു, തുടക്കം പുള്ളിക്കാരിയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ നല്ല രസമായിട്ട് തോന്നി. പക്ഷേ സ്ട്രഗ്ലിങ് പാർട്ട് ഭയങ്കര സിമ്പിളായ പോലെ തോന്നി, ഭയങ്കര കാഷ്വലായിട്ട് എടുത്തുവെച്ചെന്ന പോലെ തോന്നി. പിന്നെ എല്ലാം പ്രോബ്ലംസും ഭയങ്കര സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്നത്. അതിപ്പോൾ നിങ്ങൾ മൂവി കാണാം, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾ പറയാം, ഇതിൽ മെൻഷൻ ചെയ്യണം. അപ്പാർട്ട് ഫ്രം നെഗറ്റീവ്സ് ആൻഡ് ഓൾ, മൂവി ഒരു വൺ ടൈം വാച്ചിനുള്ള ഒരു മൂവിയാണ്. ഇപ്പം ടി വിയിൽ നമ്മൾ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രൈബ് ആളാണെങ്കിൽ വൺ ടൈം വാച്ച് ചെയ്യാനുള്ള ഒരു മൂവി തന്നെയുണ്ട് ശേഷം മൈക്കിൾ ഫാത്തിമ. ഞാൻ ഈ മൂവിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 7 out of 10 ആണ്. നിങ്ങൾ ഈ മൂവി കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ മെൻഷൻ ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.